ദരനായ നൂറുകണക്കിന് ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്ന് വാങ്ങാൻ സൗകര്യം ലഭ്യമാക്കിയിരുന്ന സപ്ലൈകോ മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടി മാസങ്ങൾ കഴിഞ്ഞിട്ടും ജനപ്രതിനിധികൾ പോലും മൗനം പാലിക്കുകയാണ്. പഞ്ചായത്ത് അധികൃതരോ മുതിർന്ന ജനപ്രതിനിധികളോ ഇക്കാര്യത്തിൽ ഇതുവരെ പരസ്യ പ്രസ്താവന നടത്താൻ പോലും തയ്യാറാകാത്ത സാഹചര്യമാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രസ്താവന യുദ്ധം നടത്തുന്ന പ്രാദേശിക നേതാക്കന്മാർ പോലും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കുറവിലങ്ങാട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേതൃത്വത്തിൽ ഏറെ കൊട്ടിഘോഷിച്ചാണ് സപ്ലൈകോ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. കാര്യമായ കച്ചവടം നടക്കുന്നില്ല എന്ന പേരിലാണ് സപ്ലൈകോയുടെ മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടിയതെന്ന് സപ്ലൈകോയുടെ ഉന്നത അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ജീവൻ രക്ഷാ മരുന്നുകളടക്കം ഇവിടെ ലഭ്യമാക്കിയിരുന്നെങ്കിലും ഇത് വാങ്ങാൻ ആളില്ലാത്ത സാഹചര്യത്തിൽ ഇത് മറ്റ് മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് മാറ്റേണ്ടെന്ന അവസ്ഥ ഉണ്ടാകുകയും ഇതുമൂലം മരുന്ന് കേടുവ സംഭവിച്ച് പണം നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു എന്നാണ് ഉന്നത അധികൃതർ വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, സ്വകാര്യ മേഖലയെ സഹായിക്കാനായി ഉദ്യോഗസ്ഥർക്ക് ഒത്താശ ചെയ്യുന്ന ജനപ്രതിനിധികളാണ് കുറവിലങ്ങാട് മേഖലയിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കും വിധമാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ. രണ്ടു മാസം കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാനോ പുതിയ താവളം കണ്ടെത്തി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനോ പഞ്ചായത്ത് ജനപ്രതിനിധികൾ പോലും തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിൽ മുതിർന്ന ജനപ്രതിനിധികളും പഞ്ചായത്ത് അധികൃതർക്ക് പിന്തുണ പ്രഖ്യാപിക്കും വിധം മൗനം പാലിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതിനിടയിൽ ഫാർമസിസ്റ്റ് ഇവിടെ നിന്ന് മാറിയതിനാലാണ് മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടേണ്ടി വന്നതെന്ന വ്യാഖ്യാനവും ഉയരുന്നുണ്ട്. 10,000 രൂപ പ്രതിമാസ ശമ്പളം നൽകി കരാറടിസ്ഥാനത്തിലാണ് ഇവർ മെഡിക്കൽ സ്റ്റോറുകളിൽ ഫാർമസിസ്റ്റുകളുടെ സേവനം ലഭ്യമാക്കുന്നത്. ഫാർമസിസ്റ്റിനെ ലഭ്യമാക്കുന്ന സാഹചര്യമുണ്ടായാൽ സ്ഥലം കണ്ടെത്തി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് സപ്ലൈകോ ഉന്നത അധികൃതർ പറയുന്നത്. എന്നാൽ ജനങ്ങൾക്ക് ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം നടത്താൻ അധികൃതർക്ക് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കച്ചവടം നടത്തുവാനും ജനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ പ്രവർത്തനം ക്രമീകരിക്കുവാനും കഴിയുമെന്നിരിക്കെയാണ് ജനപ്രതിനിധികളടക്കം ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് കുറവിലങ്ങാട്ട് മെഡിക്കൽ സ്റ്റോറിന്റെ പ്രവർത്തനം നടത്തിയത്. ഏറെ ഉത്സവചായ സംഘടിപ്പിച്ചായിരുന്നു ഉദ്ഘാടന പരിപാടി ക്രമീകരിച്ചത്. അന്ന് ഉദ്ഘാടന പരിപാടിയുടെ പേരിൽ പരസ്യ പ്രസ്താവനങ്ങൾ നടത്തുകയും അഭിനന്ദന പ്രവാഹങ്ങൾ നടത്തുകയും ചെയ്ത ആരെയും ഇപ്പോൾ സ്ഥാപനം ഇല്ലാതാകുമ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് ബാക്കി പത്രം.